അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഹലോ, ഹായ്, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമീസ് ബാംഗ്ലൂർ കിച്ചൺ വ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ അച്ചാർ ഇട്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ചെമ്മീനെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തു വെച്ചു. 1 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചത്, പക്ഷെ അതിനെ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 600 ഗ്രാം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ അച്ചാർ അത്രയും ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിനെ ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒരു ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും തേച്ച് പിടിപ്പിച്ചിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ഓക്കെ, കുറച്ച് കുറച്ചാട്ടോ ഇടുന്നത് ഇപ്പോൾ മുളക് പൊടിയൊക്കെ, കാരണം പിന്നീട് നമുക്ക് ഇടേണ്ടതല്ലേ എല്ലാം. ഇപ്പൊ ഇത് ഇത്തിരി വറക്കാൻ മാത്രം. തേച്ച് പിടിപ്പിച്ചിട്ട് ഹാഫ് ആൻ അവർ വെച്ചിട്ടേ ഞാൻ ചെയ്യുന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചോട്ടെ ഉപ്പും. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാഫ് ആൻ അവർ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വറുത്ത് പൊരിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ചീനച്ചട്ടി എടുപ്പി വെച്ചു ഒന്ന് വറുത്ത് കോരിയെടുക്കട്ടെ. ഓക്കെ, എണ്ണ ഒഴിച്ചു. അറിയാതെ ഇട്ട് പോയതാ എണ്ണ ചൂടാവണേന് മുമ്പ് തന്നെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെമ്മീനൊന്ന് അതിനകത്തിട്ട് വറുത്ത് കോരി വെക്കാം. ഒരു വിധം നന്നായി തന്നെ വറക്കണം കേട്ടോ, അച്ചാറുണ്ട് ഒരു വിധം വൃത്തിയായിട്ട് തന്നെ വറുത്ത് കോരി വെക്കാം. പക്ഷെ മീനച്ചാറായതുകൊണ്ട് അധിക ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ, അതെല്ലാം ദേഹം കിട്ടുന്നു. അപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. കോരി മാറ്റാം. 600 ഗ്രാം ചെമ്മീൻ വാഷ് ചെയ്തൊക്കെ എടുത്തപ്പോൾ 1 കിലോ ആണ് വാങ്ങിച്ചത്, പക്ഷെ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആകെ 600 ഗ്രാമോളം ചെമ്മീനുണ്ടായിരുന്നേ. അത് നോക്ക്, വറുത്തെടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഈ ചീനച്ചിട്ട് വെച്ചാൽ ശരിയാവില്ല. അപ്പം ഇനി വേറെ നമുക്കൊരു പാൻ വയ്ക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അടിയിലൊക്കെ പിടിക്കും. ഓക്കെ, അപ്പം ഇനി നമ്മൾ വേറൊരു പാൻ വെച്ചു. അപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി അതൊന്ന് ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, നന്നായിട്ട് മൂത്തു വരട്ടെ കേട്ടോ. നന്നായിട്ട് മൂത്തു വരണം.
അച്ചാറായതുകൊണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ അധികം ദിവസം ഇരിക്കാനുള്ളതൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ദിവസം രണ്ടു ദിവസം പോലും ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഓരോരുത്തരും അത് കണ്ടിട്ട് വെള്ളം ഇറക്കി തുടങ്ങി. ഇപ്പോഴേ വറുത്ത് കോരി വെച്ചപ്പോഴേ എൻ്റെ വീഡിയോഗ്രാഫറൊക്കെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അതൊന്ന് തീ ഞാനൊന്ന് ഇത് സിമ്മാക്കി വെച്ചു കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. ഇറക്കി വയ്ക്കുമോ? ഇറക്കി വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ഓഫ് ചെയ്തു, എന്നിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. മുളക് പൊടിയൊക്കെ, മഞ്ഞൾപ്പൊടി കുറച്ച് മതി. മഞ്ഞൾപ്പൊടി മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. അരി അച്ചാറാണെങ്കിൽ ഉലുവ, ഉലുവപ്പൊടി ഇട്ടു, പിന്നെ കായപ്പൊടി. കായപ്പൊടിയാണ് കേട്ടോ, കായപ്പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി, കാരണം ഇത് ഇത്തിരി ഉള്ളൂ കേട്ടോ. ചെമ്മീൻ കുറച്ച് ചെമ്മീനാണ്, ഇത്ര ഇട്ടു. ആ പൊടിയെല്ലാം ഒന്ന് മൂക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെമ്മീൻ വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കും. അതിനകത്താണല്ലോ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ആ തെളി എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ടുള്ളതാ കേട്ടോ, ചെമ്മീൻ വറുത്തപ്പോഴൊക്കെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കും. വിനീഗർ നന്നായിട്ട് തിളയ്ക്കണം, അതിൻ്റെ ഒരു പച്ചച്ചോറി ഉണ്ടാവുമല്ലോ അത് നന്നായിട്ടൊന്ന് പോകണം. ഇനി നമ്മുടെ ചെമ്മീൻ അതിനകത്തേക്ക് വറുത്ത് വെച്ചിട്ടിട്ട് കൊടുക്കുക. അത് വറുത്ത് വന്നപ്പോൾ നീക്കണ്ടോ, ഇത് കുറച്ചേ ഉള്ളൂ. ഞാനൊരു കുറച്ച് കൂടുതൽ ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഒരു വലിയ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിൽ ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല, ഇതൊരിത്തിരി ഉള്ളൂ. അപ്പൊ നമ്മുടെ ചെമ്മീൻ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേക്കുക. അപ്പോൾ ഉമീസ് കിച്ചൻ ബാംഗ്ലൂർ കിച്ചൻ വ്ളോഗ് എന്ന എൻ്റെ ഈ ചാനൽ ഇവിടെ വേഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, ബൈ.